എന്നാലും എൻ്റെ മല്ലു ട്രാവലറെ, എന്തൊരു വെറുപ്പിക്കലാണിത്! അഹങ്കാരം കൂടിപ്പോയി എന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ കോപ്രായം കാണിക്കാൻ പാടുണ്ടോ? കൊച്ചിയിലെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉരുൾപൊട്ടൽ ഭീതിയിൽ കനത്ത മഴയുടെ ആഘാതത്തിൽ വിറച്ച് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ ദുരിതം പേറി നിൽക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഇമ്പോർട്ട് ചെയ്തൊരു എസ് യുവുമായി ഈ പറയുന്ന മല്ലു ട്രാവലർ പാഞ്ഞു വരികയാണ്. എന്നിട്ട് തൂങ്ങിക്കിടന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളോട് പറയുന്നു, ഉഷാറാക്കും ഉഷാറാക്കും, മഴ പെയ്യില്ല, അടിച്ചു പൊളിക്കും കുളിക്കും. ആ രീതിയിൽ അതിനൊരു ആഘോഷമാക്കി മാറ്റുകയാണ് മല്ലു. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശന വിധേയമായിട്ടുണ്ട്. വിമർശനം എന്ന് പറഞ്ഞാൽ ചെറിയ വിമർശനമൊന്നുമല്ല, വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിനുള്ള കാരണം, മല്ലു ട്രാവലറിനെതിരെ ഒന്നാമത് വലിയൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതായത്, മല്ലു ട്രാവലർ ഒരു സാധാരണ കുടുംബത്തിലെ പയ്യനായിരുന്നു, ഒരു ചെറിയ സ്കൂട്ടിയുമായി വ്ളോഗൊക്കെ ചെയ്യാൻ ഇറങ്ങിയതാണ്. രാജ്യം മുഴുവനും സഞ്ചരിച്ചു, അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു. സത്യം പറയാമല്ലോ, എനിക്ക് മല്ലു ട്രാവലറിൻ്റെ ആദ്യകാലത്ത് വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അതിലിട്ട് ഒരു ട്രാവൽ വീഡിയോസാണ്, അത് നമുക്ക് ഒരുപാട് അറിയുന്ന പല കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അതിന് കാരണമായിരുന്നു. പക്ഷെ പിന്നെ മല്ലു ട്രാവലറിൻ്റെ വീഡിയോകളുടെ ടോൺ മാറി, സ്വഭാവം മാറി, അദ്ദേഹം മറ്റു പല വിഷയങ്ങളിലേക്കും പോയി. അപ്പോൾ ട്രാവലാണ് എൻ്റെ ഒരു മേഖല എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അധികം അത് ഫോളോ ചെയ്യാറില്ല. പക്ഷേ മല്ലുവിൻ്റെ വളർച്ച അത് അമ്പരപ്പിക്കുന്നതായിരുന്നു എന്ന് മാത്രമല്ല, യൂട്യൂബർമാരെയൊക്കെ സംബന്ധിച്ച് ബ്ലോഗർമാർക്കൊക്കെ ഒരുപാട് പ്രചോദനം നൽകുന്ന വളർച്ച തന്നെയായിരുന്നു മല്ലുവിൻ്റേത്. വളരെ പെട്ടെന്ന് തന്നെ ആഡംബര ബൈക്കുകൾ, ആഡംബര കാറുകൾ, വിദേശത്തെ വ്യവസായ ബന്ധങ്ങൾ, അരക്കോടി രൂപയിലധികം വരുന്ന വീട്, സ്ഥലം, ഇപ്പോൾ ദാ കൊച്ചിയിൽ പ്രീമിയം കാറുകളും സ്കൂട്ടറുകളും ഒക്കെ വിൽക്കുന്ന, കോടികളുടെ ഇടപാടുകൾ നടത്തുന്ന ഒരു സ്വന്തമായ യൂസ്ഡ് കാർ ഷോറൂം, പ്രീമിയം കാറുകളുടെ ഒരു ഷോറൂമൊക്കെ മല്ലു ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് യൂട്യൂബിനെ, ആ ഒരു വരുമാനത്തെ മാത്രം ആശ്രയിച്ച് തുടങ്ങിയ ഒരു ബിസിനസ്, അല്ലെങ്കിൽ അദ്ദേഹം ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ പ്രയാണം ഇന്ന് കോടികളിലെത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാഗ്നറ്റ് എന്ന് പറയാവുന്ന വിധത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു, അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന മല്ലു എത്തിയപ്പോൾ മുതൽ പലർക്കും നല്ല ചൊറിച്ചിലാണ്, നല്ല കണ്ണുകടിയാണ്. ഇതിൽ പലരും മല്ലുവിനെ ഒന്ന് അടിക്കാൻ കാത്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മല്ലു ഓരോ വടികൾ ഇട്ട് കൊടുക്കും. അതായത്, കാറ് മേടിക്കുന്നു, കാറ് മേടിച്ച് അതിനെപ്പറ്റി വലിയ തോതിൽ പ്രമാണിച്ചമഞ്ഞ് സംസാരിക്കുന്നു, ഒരൽപ്പന്നെ പോലെയൊക്കെ പലപ്പോഴും സംസാരിക്കുന്നു. അപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് സൈബർ അറ്റാക്ക് നടത്തുന്നു. മല്ലു വീണ്ടും വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഈ സൈബർ അറ്റാക്കും ചീത്ത വിളിയൊക്കെയാണ് എൻ്റെ പ്രചോദനം, നിങ്ങളെൻ്റെ റീച്ച് കൂട്ടുകയാണ്, എനിക്ക് പൈസ ഉണ്ടാക്കി തരികയാണെന്ന് പറയുന്നു. അങ്ങനെ ഈ ഹേറ്റേഴ്സും മല്ലുവും തമ്മിലുള്ള സംഘട്ടനം മുറുകുന്നു, മല്ലുവിന് കാശ് കിട്ടുന്നു, ഫോളോവേഴ്സ് കൂടുന്നു. തെറി വിളിക്കാനാണെങ്കിലും ഇരച്ച് ആളുകൾ അയാളുടെ പേജിലേക്ക് വരുന്നതിലൂടെ അയാളുടെ പേജിൻ്റെ റീച്ച്, അയാളുടെ പേജിന് വരുമാനം ഒക്കെ വർദ്ധിക്കുന്നു. അങ്ങനെ വളരെ രസകരമായ രീതിയിലാണ് മല്ലു തൻ്റെ ഹേറ്റേഴ്സിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ ഹേറ്റേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന, രസകരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന, വളരെ മികച്ച വരുമാനമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഹേറ്റേഴ്സിനെ മാറ്റിയെടുക്കുന്ന ഒരു വ്ളോഗർ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര രസകരമായാണ് മല്ലു തൻ്റെ ബിസിനസ് ഐഡിയോളജിയിൽ തൻ്റെ പേജ് ഉപയോഗിച്ച് ഹേറ്റേഴ്സിനെ കൂടി തൻ്റെ വരുമാനമുണ്ടാക്കുന്നവരായി ഫോളോവേഴ്സാക്കി മാറ്റുന്നത്. അത് വളരെ മികച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത്, മല്ലുവിനെ ഈ തെറിവിളിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മല്ലുവിൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ, ഇപ്പോൾ ആ മല്ലു കൊച്ചിയിലിട്ട വീഡിയോയ്ക്ക് അടിയിലൊക്കെ വന്ന ചില കമൻറ്റ്സ്, അത് ഒരു ബോധപൂർവമുള്ള കമൻറ്റ് എന്ന് തോന്നുന്ന രീതിയിലൊക്കെ തോന്നാം. കാരണം പണ്ടത്തെ മല്ലുവല്ല ഇപ്പോൾ വീഡിയോസൊന്നും കാണാനേ തോന്നുന്നില്ല, അൺസബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ പേര് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും അസൂയയുടെ പുറത്താണ് എന്ന് നമുക്ക് തോന്നാം. കാരണം വളരെ പെട്ടെന്നൊരു യുവാവിൻ്റെ വളർച്ച, കോടികളുടെ സമ്പാദ്യം, അടിച്ചുപൊളി, വിദേശ രാജ്യങ്ങളിലൂടെ യാത്ര, അതൊക്കെ കാണുമ്പോൾ ഇതേ പ്രായത്തിൽ ഈ തൊട്ടപ്പുറത്തെ വീട്ടിലെ പരദൂഷണവും എത്തിനോട്ടവുമായി നടക്കുന്ന യുവതി യുവാക്കൾക്കൊക്കെ തോന്നാം ഒരു അസൂയ, സ്വാഭാവികമായിട്ട് അങ്ങനെയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ മല്ലു ട്രാവലർ നിയമലംഘനം നടത്തിയിട്ടുണ്ട്. രണ്ട് നിയമലംഘനങ്ങൾ പ്രധാനമായും. ഒന്ന്, കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജിലിട്ടൊരു പോസ്റ്റുണ്ട്, അതായത് സൺറൂഫിൻ്റെ മേലെയൊന്നും കയറി നിൽക്കരുത്, അതുപോലെ തന്നെ ഡോറിൻ്റെ പുറത്തേക്ക് തലയൊക്കെയിട്ടിരിക്കുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കും മോട്ടോർ വാഹന വകുപ്പ് എന്ന് പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലംഘനമാണ് മല്ലു നടത്തിയത് എന്ന് മാത്രമല്ല, ഇതൊരു നിയമലംഘനമാണെന്നറിഞ്ഞിട്ടും മല്ലു അത് ചെയ്തു എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം മല്ലു മോട്ടോർ വാഹന നിയമങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ഒരാളാണ്. അത് ഈ ബുൾജറ്റിൻ്റെ വിഷയം വന്നപ്പോഴും ഈ ഹെൽമെറ്റ് ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴൊക്കെ അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോട്ടോർ വാഹന നിയമങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഒരാൾ അത് ലംഘിച്ചുകൊണ്ട് MVD വെല്ലുവിളിക്കുന്ന, എന്ന് മാത്രമല്ല യുവാക്കളൊക്കെയാണ് ഇയാളുടെ ഫോളോവേഴ്സ്, ആ ഫോളോവേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നിയമലംഘനം നടത്താൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലൊരു ആക്ട് ചെയ്തത് ശരിയായ കാര്യമല്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്,
ഇത്രയും അത് ഒരു നിയമലംഘനം എന്നതിനൊപ്പം തന്നെ ഈ ജനങ്ങളുടെ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാൻ ഇട നൽകുന്നതാണ്. അതായത് ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്നു, പലരും ജോലിക്ക് പോകാൻ കഴിയാതെ, ആശുപത്രിയിൽ പോകാൻ കഴിയാതെ, ദൈനംദിന ജീവിതം മുട്ടിപ്പോകുന്ന വിധത്തിൽ ഈ വെള്ളക്കെട്ട് കണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ അതിനിടയിലേക്ക് വന്നിട്ട് വാഹനം ഓടിച്ച് കയറ്റിയിട്ട് ഉഷാറാക്കുക, 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 നിങ്ങൾ അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയായൊരു കാര്യമല്ല. അത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ മറ്റൊരുവൻ്റെ വിഷമം കണ്ട് സന്തോഷിക്കുന്നു എന്ന് തോന്നൽ ഉളവാക്കുന്ന പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ മല്ലുവിനെ ഇത്ര കടന്നങ്ങ് ആക്രമിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പോൾ നോക്കുക, അതിൻ്റെ കമൻസ്, മല്ലുവിൻ്റെ വീഡിയോയ്ക്കൊക്കെ അടിയിൽ വരുന്ന കമൻസ്, ഓൻ്റെ കിളി പോയിട്ട് കുറച്ച് കാലമായി, നല്ലൊരു മനുഷ്യനായിരുന്നു, ഇത്രയൊക്കെയുള്ളൂ മല്ലുവിൻ്റെ കാര്യം, പണ്ട് ഓക്കെ ആയിരുന്നു, പിന്നെപ്പോഴോ ഓൻ്റെ കിളി പോയി, പണ്ട് മഞ്ജുവാരുടെ ബാക്കിലിരുത്തി മൂപ്പര് ബൈക്ക് സവാരി നടത്തിയപ്പോൾ മഞ്ജുവാരെ പോലെയുള്ള ഒരു ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റി ഉള്ള വലിയ നടിയോടുള്ള മല്ലുവിൻ്റെ റൂഡ് ബിഹേവിയർ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവൻ അഹങ്കാരിയാണ് എന്ന്. വണ്ടിയുടെ അകത്തിരുന്നാൽ അത് മല്ലു ആണ് എന്നറിയില്ല, അതുകൊണ്ട് ആണ് അല്പം അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കുടപിടിക്കും എന്ന പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കമൻസ്. ഇതിൻ്റെയൊക്കെ ഒരു പൊതു സ്വഭാവം വെച്ച് മല്ലുവിനോടുള്ള അസൂയ ഇതിൽ പ്രകടമാണ്. കാരണം ഈ കമൻ്റ് ഇടുന്നവരാരും ഈ വെള്ളക്കെട്ടിൻ്റെ കാരണം എന്താണ്, അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരും അവിടുത്തെ ഭരണകൂടവും അവർക്കെതിരെ ഒന്നും ഒരു വാക്ക് പറയുന്നില്ല. കാലാകാലങ്ങളായി കൊച്ചി പോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, കേരളത്തിലെവിടെയും ഈ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം കയറുക, വെള്ളക്കെട്ടുണ്ടാവുക, ജനജീവിതം ദുസ്സഹമാവുക, വീടുകളിലേക്ക് വെള്ളം കയറുക, ജനങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയാതിരിക്കുക. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ച്, ടൗണിൽ ഓടുന്ന ഓട്ടോറിക്ഷക്കാരൻ അന്ന് ഓടാൻ കഴിയില്ല, അവൻ്റെ അന്നത്തെ അന്നം മുട്ടി. അതുപോലെ ബൈക്കിലൊക്കെ ജോലിക്ക് പോകുന്ന സാധാരണക്കാരായ ജനങ്ങൾ, ട്രാവൽ ചെയ്ത് പോകേണ്ട ആളുകൾ, ആർക്കും പണിക്ക് പോകാൻ കഴിയില്ല. കാരണം റോഡ് ബ്ലോക്കാണ്, വാഹനങ്ങൾ കടത്തിവിടില്ല, ഒരു നിശ്ചിത സമയത്തിന് ഇപ്പുറം ചെന്നില്ലെങ്കിൽ അവർക്കന്ന് ലോസ് ഓഫ് പേ ആണ്. അങ്ങനെ എത്രയോ ആളുകൾ. അതിനുള്ള കാരണം മല്ലു ആണോ? മല്ലു ഒരുപക്ഷെ സർക്കാസ്റ്റിക്കായി പറഞ്ഞതായിരിക്കാം, അങ്ങനെയും ഞാൻ കരുതുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഉഷാറാക്ക് ഉഷാറാക്കെന്ന് പറയുന്നതിനൊപ്പം തന്നെ മല്ലു ആ വീഡിയോയ്ക്കൊരു ടൈറ്റിൽ കൊടുത്തിരുന്നു, അതായത് മോഡിഫൈ ചെയ്ത വാഹനങ്ങളെ ഈ മഴയിലൂടെ പോകാൻ കഴിയൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഇതിലൂടെ പോകാൻ പറ്റൂ എന്ന് പറയുന്നൊരു വാക്ക്. പ്രത്യേകിച്ച് ഈ വാഹന മോഡിഫിക്കേഷനെതിരേക്ക് നടപടിയെടുക്കുന്ന എംവിഡിയോടൊക്കെയുള്ള ഒരു ദേഷ്യമൊക്കെ ആയിരിക്കും ട്രോൾ രൂപത്തിൽ മല്ലു പറഞ്ഞത്. എന്തായാലും മല്ലു ട്രാവലറിനെ ഇങ്ങനെ കടന്നാക്രമിക്കുന്ന ആളുകൾ ഈ സിസ്റ്റത്തിന് കാരണമായ അധികാരികൾക്കെതിരെ, ഭരണകൂടത്തിനെതിരെ എന്തുകൊണ്ടും മിണ്ടുന്നില്ല. ഈ മല്ലുവിനെ ചീത്ത വിളിക്കാൻ കാണിക്കുന്ന ആ ഒരു ആവേശം, ഈ നാട്ടിലെ ഇത്തരം ദുരവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവന്മാർ കാണിച്ചിരുന്നെങ്കിൽ ഈ നാട് പണ്ടേ നന്നായി പോയേനെ. പ്രതികരണശേഷി ഇല്ലാത്തൊരു സമൂഹമാണ് ഈ അധികാരികൾ ഈ തെറ്റുകൾ ആവർത്തിക്കുന്നതിന് കാരണം. അല്ലെങ്കിൽ എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ഇതാണ് അവസ്ഥ. കൊച്ചിയിലെ KSRTC സ്റ്റാൻഡിലൊക്കെ എല്ലാ മഴക്കാലത്തും മാത്രമല്ല, അപ്രതീക്ഷിതമായി മൺസൂൺ എത്തി ഒരു 3 ദിവസം മഴ പെയ്താൽ അവിടെ വെള്ളക്കെട്ടാണ്. അപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഭരണകൂടത്തെ ചീത്ത വിളിക്കേണ്ട, ഭരണാധികാരികളെ ചീത്ത വിളിക്കേണ്ട, അവരഹങ്കാരികളാണ്, അവന്മാർക്കിനി വോട്ട് കൊടുക്കേണ്ട എന്ന് പറയുന്നില്ല. മറിച്ച് മല്ലു ട്രാവലർ ഒരു മഴവെള്ളത്തിലൂടെ വാഹനം ഓടിച്ചിട്ട് ഒരു ആക്ട് ചെയ്താൽ, അതൊരു വീഡിയോ ആക്കി മല്ലു ഇട്ടാൽ, അത് ബോധമുള്ളവർക്ക് മനസ്സിലാവും മല്ലു നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ആളാണ്, സെൽഫ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന്. അതിൽ നിയമലംഘനം ചൂണ്ടിക്കാണിക്കാം, ശരിയാണ്. പക്ഷേ ഇതിന് മുഴുവൻ കാരണം, ഈ പ്രകൃതി ദുരന്തത്തിന് മുഴുവൻ കാരണം മല്ലു ആണെന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്നവർ, ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ, അവരിൽ പലർക്കുമുള്ള അസുഖം മറ്റേ അസൂയയാണ്. അതിന് മരുന്നില്ല. അപ്പം നിങ്ങൾ ഈ ഭരണാധികാരികൾക്കെതിരെ ശബ്ദിക്കൂ. അതല്ല ഏറ്റവും നല്ല മാർഗം. മല്ലു വിചാരിച്ചാൽ അവർ റോഡൊന്നും ശരിയാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, മല്ലു അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പോകുന്നില്ല. അപ്പം മല്ലു ചെയ്തൊരു ആക്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നവർ അത് ഇത് കാരണക്കാരായ, യഥാർത്ഥത്തിൽ കാരണക്കാരായവർക്കെതിരെ കൂടി കാണിക്കണമെന്നാണ് അഭിപ്രായം. അതുപോലെ തന്നെ ഇതിലും കൂടുതൽ റോഡ് ബ്ലോക്ക് ചെയ്ത് ജനങ്ങളെ തെരുവിൽ നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ എത്ര സമരങ്ങൾ, എത്ര പരിപാടികൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അന്നൊക്കെ വിനീത വിധേയരായി കൈയും കൂമ്പിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയും കാറിലും ബസ്സിലും ബൈക്കിലും എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ഈ ജാഥ കടന്നു പോകുന്നതുവരെ നോക്കി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ. പല ജാഥകളും ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്, പലതും നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ജാഥകളുണ്ട്. അല്ലാതെ ഒരു പാർട്ടിയുടെ ശക്തി പ്രകടനം എന്ന പേരിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഏതെങ്കിലും പ്രാദേശിക പരിപാടികൾ എന്ന പേരിലൊക്കെ ഓരോ പരിപാടികൾ ജനങ്ങൾക്ക് വേണ്ടിയല്ലാതെ പാർട്ടിക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന അത്തരം പരിപാടികൾ, അതിനൊക്കെ എന്തിനാണ്? പ്രത്യേകിച്ചും ഹൈക്കോടതിയൊക്കെ പറഞ്ഞിട്ടുള്ള പാതയോരത്തെ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളൊക്കെ നിരോധിച്ച കാലത്ത് പോലും ഇത് തുടരുന്നുണ്ട്. പോലീസ് അതിന് കാവൽ നിൽക്കുകയാണ്. അതിനൊക്കെ എതിരെ എത്ര പേർ ശബ്ദിക്കുന്നുണ്ട്? അതാണ് പറയുന്നത്, മല്ലുവിനെതിരെ നിങ്ങൾ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ആവേശം നിങ്ങൾ നാട് നന്നാക്കാനും കൂടി കാണിക്കണം. അല്ലാതെ മല്ലു മാത്രം തെറ്റുകാരൻ, അവൻ മാത്രം കുഴപ്പക്കാരൻ, അവൻ മാത്രം പ്രശ്നക്കാരൻ, അവൻ അഹങ്കാരിയാണ്, അവൻ ആളാകെ മാറി,
പലതിനോടും പല ആരോപണങ്ങളോടും നമുക്ക് യോജിക്കാൻ തോന്നും, പലതിലും പല ശരിയില്ലേ എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ മല്ലു മാത്രമാണ് കുറ്റക്കാരൻ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അസൂയയാകാനേ തരമുള്ളൂ എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ തോന്നുന്നത്.